നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ നഗരാതിർത്തിയിൽ വടക്ക് കിഴക്ക് മാറിയുള്ള പുരാതനമായ ക്ഷേത്രമാണ് ശ്രീ മഹാചാമുണ്ഡി ദേവീ ക്ഷേത്രം തൊഴുവൻകോട്. വട്ടിയൂർക്കാവിനോട് ചേർന്നുള്ള പ്രദേശമാണ് തൊഴുവൻകോട്. ഒരു കാലത്ത് നിബിഡ വൃക്ഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഈ സ്ഥലം തൊഴുവൻകാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പരാശക്തിയായ ചാമുണ്ഡി ദേവി ഇവിടെ കുടികൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ദിവ്യസ്ഥാനം തൊഴുവൻകോട് എന്നായി മാറിയത്. ഐതിഹ്യം. തിരുവിതാംകൂർ രാജകുടുംബവും എട്ട് വീട്ടിൽ പിള്ളമാരും അമ്മയുടെ ഭക്തനും കളരി ആശാനുമായ മേക്കാട്ട് പണിക്കരുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. എട്ട് വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട കഴക്കൂട്ടത്ത് പിള്ളയുടെ ആശ്രിതനായിരുന്നു കളരിപ്പണിക്കർ. അദ്ദേഹം ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു ചാമുണ്ടേശ്വരിയുടേത്. കഴക്കൂട്ടത്ത് പിള്ളയെ വകവരുത്തുവാനുള്ള ശ്രമം ദേവിയുടെ ശക്തി കൊണ്ട് നടക്കാതെ വന്നപ്പോൾ പ്രാർത്ഥനയുടെ വഴി തേടി. പ്രാർത്ഥനയുടെ ഫലമായി ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ആവശ്യപ്രകാരം പിള്ളയുടെ ഭവനത്തിൽ നിന്നും ദേവി അകന്നു പോവുകയും ത്രിമൂർത്തികളാൽ കാട്ടിൽ കുടിയിരുത്തപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് തൊഴുവൻകോട്ടെ പ്രതിഷ്ഠയ്ക്ക് വഴിയായത് എന്നാണ് ഐതിഹ്യം. പരമഭക്തനായ പണിക്കർ പിന്നീടുള്ള കാലം അമ്മയെ പൂജിച്ചു കഴിയുകയും ഒടുവിൽ യോഗീശ്വരനായി മാറുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ ആരാധനാമൂർത്തിയായ ദേവിയെ കാണാൻ മഹാരാജാവ് മാസത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ എത്തുമായിരുന്നു. നഗരത്തിൽ നിന്ന് വരുന്നവർ പടിഞ്ഞാറേ നടവഴിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. ചാമുണ്ഡേശ്വരി, മോഹിനിയക്ഷിയമ്മ എന്നീ രണ്ട് പ്രധാന ദേവതകളാണ് ഉള്ളത്. കൂടാതെ ഗണപതി, യോഗീശ്വരൻ, വീരഭദ്രൻ, ഭൈരവൻ, കരിങ്കാളി, ദേവി, തമ്പുരാൻ, യക്ഷിയമ്മ, നാഗങ്ങൾ, മരുത, ഭുവനേശ്വരി, ദുർഗ, ബ്രഹ്മരക്ഷസ്, കൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയും ഗന്ധർവനും കനിച്ചാവും ഉപദേവതമാരായിട്ടുണ്ട്. ഉത്സവം. പ്രതിഷ്ഠാ വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലെ ഉത്സവം പ്രസിദ്ധമാണ്. കുംഭമാസത്തിലെ കാർത്തികയ്ക്കാണ് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം. ഉത്സവകാലത്ത് പകൽ നട അടക്കില്ല. ഈ ദിവസങ്ങളിലെല്ലാം പൊങ്കാലയും അന്നദാനവുമുണ്ട്. അവസാന ദിവസം ഉച്ചയ്ക്കാണ് തിരുപ്പൊങ്കാല മഹോത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലിയും ഉരുൾ വഴിപാടും ഉണ്ടായിരിക്കും. താലപ്പൊലി നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഉത്സവത്തിന്റെ സമാപന ദിവസം നടക്കുന്ന ഹാരാർപ്പണത്തിന് അഭൂതപൂർവമായ തിരക്കാണ്. ആരെയും അതിശയിപ്പിക്കും വിധം ബൃഹത്തായ രണ്ട് പനിനീർ ഹാരങ്ങൾ മധുരയിൽ നിന്നും രണ്ട് ലോറികളിലായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഹാരഘോഷയാത്രയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും താലപ്പൊലി, മുത്തുക്കുട, ബാൻഡ് മേളം, നെയ്യാണിമേളം, പുലിക്കളി, കോൽക്കളി, മയിൽ നൃത്തം എന്നിവയുടെയും അകമ്പടി ഉണ്ടാകും. അവിടെ നിന്നും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഗോപുരവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ശ്രീകോവിലിനെ പ്രതിഷ്ഠം ചെയ്ത് അമ്മയെയും കരിങ്കാളി ദേവിയെയും ഹാരം അണിയിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പൂജ കഴിഞ്ഞ് രാത്രി ഗുരുതിയോടെ നട അടയ്ക്കും. ദർശന സമയം. വെളുപ്പിന് 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയും ദർശനം നടത്താം. വഴിപാടുകൾ. ശത്രു സംഹാരാർച്ചനയും സഹസ്രനാമാർച്ചനയും നവഗ്രഹാർച്ചനയും പ്രധാന വഴിപാടുകളാണ്. ഗണപതിക്കും നാഗർക്കും പ്രത്യേകം അർച്ചനയുണ്ട്. കൂടാതെ മംഗല്യ പുഷ്പാർച്ചനയും പൊങ്കാല നിവേദ്യവുമുണ്ട്. അതിനു പുറമെ കോഴിയും ആടും പശുക്കുട്ടികളെയും നേർച്ചയായി ക്ഷേത്രത്തിൽ സ്വീകരിക്കും.